ഏവർക്കും ഹരിതോത്സവത്തിലേക്ക് സ്വാഗതം. കൃഷിയെക്കുറിച്ച് ജോർജ് വാഷിംഗ്ടൺ ഇങ്ങനെ പറയുന്നു, കൃഷി ആരോഗ്യപ്രദമാണ്, ഉപയോഗപ്രദമാണ്, മഹത്തരമാണ്. തീർച്ചയായും നമ്മുടെ ഓരോ ഭവനങ്ങളിലും ചെറിയ തോതിലെങ്കിലും ഒരു പച്ചക്കറി തോട്ടം, പച്ചക്കറി കൃഷി ഉണ്ടാകുന്നത് വളരെ മഹത്തരമാണല്ലോ. സ്നേഹമുള്ളവരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ശരിയായ രീതിയിൽ എങ്ങനെ ഗ്രോ ബാഗ് തയ്യാറാക്കാം, പ്രോട്ടീൻ മിക്സർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കും. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ ഒന്ന് ചുറ്റും നിർത്തിക്കോളോ കേട്ടോ. ചുറ്റും നിർത്തിയിട്ട് അവരെ കൂടെ പഠിപ്പിക്കണം. അവിടുത്തെ തലമുറയ്ക്ക് അത് വളരെ നല്ലതാണല്ലോ. അതുകൊണ്ട് മറക്കരുത്, കുഞ്ഞുങ്ങളെ കൂടി കൂട്ടി നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യം വേണ്ട വസ്തുക്കൾ, ഗ്രോ ബാഗ് പല തരത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും ലഭിക്കും. വളം വിൽക്കുന്ന കടയിൽ ലഭിക്കും, ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ഒരു ഗ്രോ ബാഗാണ്. കനം കുറഞ്ഞതാണ്, കുഴപ്പമില്ല. കനം കൂടിയതാണ് കുറച്ചുകൂടി നല്ലത്. മണ്ണ്, മേൽമണ്ണാണ് ഏറ്റവും നല്ലത്. അതിൽ കമ്പോസ്റ്റ് ചേർന്നിട്ടുണ്ടല്ലോ. ചകിരിച്ചോറ് അത് നമുക്ക് വേണം. ചാണകപ്പൊടി, അടുത്തത് കുമ്മായം. വേപ്പിൻ പിണ്ണാക്ക് ഇടും നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്കും കൂടി കുറച്ച് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഉണങ്ങിയ ഇലയോ ഉണങ്ങിയ പുല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാണ്. മണ്ണ് എടുക്കുമ്പോൾ മണ്ണായിരിക്കണം എടുക്കേണ്ടത്. മേൽ മണ്ണിൽ വളം, അതോടൊപ്പം തന്നെ ഈ കമ്പോസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു ചട്ടി മണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ മിക്സറാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഒരു ചട്ടി മണ്ണ് നമുക്ക് ലഭിക്കണമെങ്കിൽ 2 ചട്ടി മേൽമണ്ണെടുത്ത് അത് കൂമ്പാരമാക്കി അതിലുള്ള എല്ലാ കല്ലും കട്ടയും നമ്മൾ മാറ്റണം. അതാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റി നമ്മൾ ആ കല്ലും കട്ടയും മാറ്റിയെടുത്തപ്പോൾ ഒരു ചട്ടി മണ്ണ്, നല്ല തരിയുള്ള മണ്ണ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ തരിയുള്ള മണ്ണൊന്നും പരത്തിയതിന് ശേഷം അതിലേക്ക് ഇതാ 1/2 ചട്ടി. അപ്പോൾ 1 ചട്ടി മണ്ണിലേക്ക് 1/2 ചട്ടി ചകിരിച്ചോറ് ഇട്ടിരിക്കുന്നു, വേരോട്ട ലഭിക്കുവാനും വെള്ളം നിൽക്കുവാനും. അതിലേക്ക് 1/2 ചട്ടി ചാണകപ്പൊടി വിതരണം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം, പച്ച ആയിരിക്കരുത്, ഉണങ്ങിയതായിരിക്കണം. അത് വളമാണ്. അതിലേക്ക് 5 സ്പൂൺ കുമ്മായ പൊടി വിതരണം. അമ്ല ഗുണം മാറി കിട്ടുവാൻ നല്ലതാണ്. അതിലേക്ക് 5 സ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് ഇടണം. അത് കീടങ്ങളെ ഒഴിവാക്കാൻ നല്ലതാണ്. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. പരമാവധി രീതിയിൽ സമയം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇടുന്നത് നല്ലതാണ്. അങ്ങനെ ഇനി ഇതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തിരി മണ്ണും മണലും ചാണകപ്പൊടിയും കുമ്മായവും മാത്രം ഇട്ടാലും മതി. അതും നന്നായിട്ട് നമുക്ക് ഫലം നൽകുകയും ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. ഈ വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5-6 ദിവസം ആ മണ്ണ് അവിടെ ഇടണം. അപ്പോഴാണ് ഈ മണ്ണും ഈ ചാണകവും ചകിരി അല്ലെങ്കിൽ കുമ്മായ വേപ്പിൻ പിണ്ണാക്ക എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇടുകയുള്ളൂ. ഞാൻ വെള്ളം തളിച്ചതിന് ശേഷം ഒന്നും കൂടി അത് മിക്സ് ചെയ്ത് അതാണ് കാണിക്കുന്നത്. അങ്ങനെ വെള്ളം തളിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് അത് 6 ദിവസം കഴിഞ്ഞ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആ ഉണങ്ങിയ ഇല നമ്മൾ ഇടുക. ഒരുവിധം ആ കവറിൻ്റെ കാ ഭാഗം വരുന്ന രീതിയിൽ ഉണങ്ങിയ ഇല നമ്മൾ വയ്ക്കണം. അപ്പോൾ അത് വെള്ളം കുറച്ചും കൂടി ഇങ്ങനെ വാർന്നു പോകുവാനും അതോടൊപ്പം തന്നെ പിന്നീട് അത് വളമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ കാ ഭാഗം ഇലയിട്ടു, അതിന് മുകളിലൂടെ ഇത്തിരി കട്ടിയിൽ മണ്ണ് ഇട്ടു. അതിലേക്ക് നടുഭാഗത്തേക്ക് നമ്മൾ വിത്ത് വയ്ക്കാം. വിത്ത് വയ്ക്കുന്നതിന് മുമ്പ് 24 മണിക്കൂർ സ്യൂഡോമോണസ് ലായനയിൽ നമ്മൾ അത് ഇടണം. അപ്പോഴാണ് മുളയ്ക്കാൻ നന്നായിട്ട് ആകുക. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കും. വെള്ളം തെളിച്ചു കൊടുത്ത് നമ്മളതിനെ വയ്ക്കേണ്ട സ്ഥലത്ത് വയ്ക്കുക. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അടിയിൽ 2 കട്ട ചിമ്മിണി കട്ട വയ്ക്കണം. അതിന് മുകളിലായിരിക്കണം ഗ്രോ ബാഗ് വയ്ക്കേണ്ടത്. 2 ചിമ്മിണി കട്ട വയ്ക്കുക. അത് വെള്ളം ഊർന്നു പോകാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ചെളി വരികയില്ല.
അത് അല്ല, അല്ലെങ്കിൽ രണ്ട് ടൈൽസിൻ്റെ കഷ്ണം രണ്ട് ഭാഗത്ത് വെച്ചാൽ മതി. അതില്ലെങ്കിൽ രണ്ട് മരത്തിൻ്റെ കഷ്ണമായാലും പൊന്നി നിന്നാൽ മതി. അങ്ങനെ ഇതാ ഏകദേശം ഒരു ഒന്നരാഴ്ച കഴിഞ്ഞു, ഒരാഴ്ച ഒന്നരാഴ്ച വലിപ്പം എത്തി. അതിലേക്ക് വീണ്ടും അതിൻ്റെ സൈഡിൽ നിറയെ ഈ ഉണങ്ങിയ ഇല വീണ്ടും വെച്ചു കൊടുക്കുക കുറച്ച് കട്ടിയിൽ. അതിന് മുകളിൽ കുറച്ചും കൂടിയും ഒരു വിരൽ വലിപ്പത്തിൻ്റെ ഉയരത്തിൽ മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടിയും ഗ്രോ ബാഗ് നമുക്ക് നിവർത്താൻ പറ്റും. വീണ്ടും ഈ തൈ വളരുമ്പോൾ വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ തൈക്ക് നല്ലതാണ്, അതിൻ്റെ ഇള പൊട്ടി വരാൻ നല്ലതാണ്, വളം അത് നല്ലതാണ്, വേര് പാകാനും നല്ലതാണ്. അങ്ങനെ അതിൻ്റെ വളർച്ചയനുസരിച്ച് മണ്ണ് കയറ്റി കയറ്റി കൊടുക്കുക. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.